നമസ്കാരം. അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളും പ്രസിഡന്റിന്റെ കൊട്ടാരവും പിടിച്ചടക്കി ആഘോഷമാക്കുകയാണ് താലിബാൻ. തലസ്ഥാനമായ കാബൂളിലെ നാല് വശത്തു നിന്നും തീവ്രവാദികൾ വളഞ്ഞതോടെ പലയിടത്തും ചെറുത്തു നിൽക്കാതെ തന്നെ അഫ്ഗാൻ സൈന്യം പിന്മാറുകയായിരുന്നു ചെയ്തത്. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ വരെ താലിബാൻ പതാക ഉയർത്തുകയും ചെയ്തു. ഉടനടി താലിബാനുമായി സൗഹൃദത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് ചൈന രംഗത്തെത്തുകയും ചെയ്തിരുന്നു. താലിബാൻ ഭരണത്തെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായിരുന്നു ചൈന. കാബൂൾ കീഴടക്കിയ താലിബാന്റെ നടപടിയിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ചൈന. അഫ്ഗാൻ ജനതയുടെ സ്വന്തം വിധി സ്വതന്ത്രമായി നിർണയിക്കാനുള്ള അവകാശത്തെ ചൈന ബഹുമാനിക്കുന്നുവെന്നും അഫ്ഗാനിസ്ഥാനുമായി സൗഹൃദപരവും സഹകരണവുമായ ബന്ധം വികസിപ്പിക്കാൻ തയ്യാറാണെന്നും വിദേശകാര്യ വക്താവ് ഹുവാ ചൂനി പറഞ്ഞു. അതേസമയം തന്നെ ചൈന കേരള CPM ബന്ധം പരസ്യമായ രഹസ്യമാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതിലും വലുതാണ്. കാരണം അഫ്ഗാനിൽ അധികാരം പിടിച്ചെടുത്ത താലിബാൻ ഭീകരരെ വെള്ളപൂശി സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ് CPMഉം CPIയും. അഫ്ഗാൻ വിഷയത്തിൽ ഇന്ത്യയുടെ എതിർശക്തികളായ പാകിസ്ഥാനും ചൈനയുമായും കൈകോർക്കണമെന്നും പ്രസ്താവനയിൽ ഇരു പാർട്ടികളും പറയാതെ പറയുന്നുണ്ട്. അഫ്ഗാൻ ജനതയുടെ സമാധാനപൂർണമായ സുസ്ഥിരവുമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ മേഖലയിലെ ഇതര പ്രധാന ശക്തികളുമായി ചേർന്ന് ഇന്ത്യ പ്രവർത്തിക്കണമെന്ന് CPMഉം CPIയും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മേഖലയിലെ ഇതര പ്രധാന ശക്തികൾ പാകിസ്ഥാനും ചൈനയുമാണ്. ഇത് വ്യക്തമായി പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കിയാൽ ജനരോക്ഷം ഉണ്ടാകുമെന്ന് കണ്ടാണ് ഇങ്ങനെ ഒരു ഒളിപ്പിച്ചു കടത്തൽ നടത്തിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ അപമാനകരമായ പരാജയമാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചത്. 20 വർഷം മുമ്പ് അട്ടിമറിക്കപ്പെട്ട താലിബാൻ ഭരണം അഫ്ഗാനിസ്ഥാനിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അഷ്റഫ് ഗനി സർക്കാരിന്റെയും ദേശീയ സൈന്യത്തിന്റെയും തകർച്ച അവിടെ അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും ചേർന്ന് സ്ഥാപിച്ച ഭരണ സംവിധാനത്തിന്റെ പൊള്ളത്തനം പുറത്തു കൊണ്ടുവരുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അമേരിക്കയെ പിന്തുടർന്നുള്ള അഫ്ഗാൻ നയമാണ് ഇന്ത്യ സ്വീകരിച്ചു വരുന്നത്. ഇതേ തുടർന്ന് മേഖലയിൽ ഒറ്റപ്പെടുകയും മുന്നിലുള്ള വഴികൾ ചുരുങ്ങുകയും ചെയ്തു. മുമ്പുണ്ടായിരുന്ന താലിബാൻ സർക്കാർ തികച്ചും മൗലികവാദപരമായ സമീപനമാണ് സ്വീകരിച്ചത്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വംശീയ ന്യൂനപക്ഷങ്ങൾക്കും അത് വിനാശകരമായി. പുതുതായി നിയന്ത്രണം ഏറ്റെടുത്ത താലിബാൻ സ്ത്രീകളുടെയും വംശീയ ന്യൂനപക്ഷങ്ങളുടെയും അർഹമായ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഭീകരരെ വെള്ളപൂശിക്കൊണ്ട് ഇരു പാർട്ടികളും പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ന്യായീകരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.